റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ, എന്തൊരു തമാശയാണല്ലേ, ഒരു യോഗ അഭ്യാസത്തിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സസൈസ് ചെയ്ത് നോക്കി, നല്ല കോൺസെൻട്രേഷൻ, നിസ്കാരത്തിൽ മാത്രമേ ഇത് കിട്ടാതിരിക്കുള്ളൂ. അവിടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും മുതുവെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കരിക്കാത്തവന്റെ പിന്നാലെ പിശാച്ച് പോകുന്നില്ല, അവൻ നിസ്കാരം ഇല്ലല്ലോ, നിസ്കരിക്കുന്നവനെ പഴപ്പിക്കാനാ പിന്നെ നോക്കുക. അതുകൊണ്ട് നിങ്ങൾ കരുതണേ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിശാച്ചവന്റെ അരികത്തേക്ക് വരും. എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന് പോലും ഓർമ്മയില്ലാതെ നിങ്ങളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധമില്ലാതെയാവും. അവനാണ് നിങ്ങളെ അശ്രദ്ധനാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതലോടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുനാജാത്താണത്, മിഅ്റാജാണത്. കഴിഞ്ഞ ആഴ്ച റജബ് 27 മിഅ്റാജിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ചാരത്തേക്ക് ചെന്ന് റബ്ബുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം ചെയ്ത് തിരിച്ചു വന്നതിനെയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം ഒരു വിശ്വാസിയുടെ മിഅ്റാജാണത്രേ. നമ്മൾ അള്ളാഹുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയാണ്. 5 ദിവസം 1 നേരം 5 തവണ നമുക്ക് അയച്ചു പോയ പോരല്ലോ. 5 ദിവസം 5 നേരം ഓരോ ദിവസവും നമുക്ക് നിസ്കരിക്കണം. ആ ഓരോന്നും അള്ളാഹുമായി നിങ്ങൾ കണ്ടുമുട്ടുന്ന റബ്ബിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഓരോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അപ്പോയിന്റ്മെന്റ് ആണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഇരുത്തമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ നിന്നെ ഓർക്കാനുള്ള കഴിവ്, അല്ലാഹുവേ നിന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, നിസ്കാരത്തിൽ ഖുശൂഉ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ.